നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കോട്ടയത്ത് നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് തിരക്കേറുന്നു. ആകർഷകമായി ടൂറിസം PRD ഡിപ്പാർട്ട്മെന്റുകളുടെ സ്റ്റാളുകൾ. സ്കൂൾ പാചക തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന് CK ആശ MLA. കേന്ദ്രവിഹിതം ലഭിക്കാത്തത് പ്രതിസന്ധി രൂക്ഷമാക്കിയെന്നും MLA. കോട്ടയം ജനറൽ ആശുപത്രിയിലെ ബഗ്ഗി കാറുകൾ ഉടൻ ഓടിത്തുടങ്ങും. തകരാറുകൾ പരിഹരിച്ചു. വാർത്തകൾ വിശദമായി. സ്കൂൾ പാചക തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന് CK ആശ MLA. കോട്ടയത്ത് സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ AATUC കോട്ടയം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MLA. സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ AATUC കോട്ടയം ജില്ലാ സമ്മേളനം കോട്ടയം PKV സ്മാരക ഹാളിൽ ചേർന്നു. CK ആശ MLA ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പാചക തൊഴിലാളികൾ അവരുടെ തൊഴിൽ മേഖലയിൽ നിരവധിയായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയാണെന്ന് CK ആശ MLA പറഞ്ഞു. ഇവർക്കായി നിയമസഭയിൽ വിഷയം അവതരിപ്പിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. റിട്ടയർമെന്റ് ആനുകൂല്യം നൽകാമെന്ന് കേരള സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം കേന്ദ്രവിഹിതം ലഭിക്കാത്തത് പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കിയിരിക്കുകയാണെന്നും CK ആശ MLA പറഞ്ഞു. ഉച്ചഭക്ഷണത്തിന് പുറമെ പ്രഭാത ഭക്ഷണം കൂടി നൽകേണ്ടി വരുമ്പോൾ തൊഴിലാളികളുടെ മേൽ കൂടുതൽ സമ്മർദ്ദമുണ്ടാകുമെന്നും ഇതിന് സർക്കാർ പരിഹാരം ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും CK ആശ MLA കൂട്ടിച്ചേർത്തു. ജോലി ചെയ്ത് കൃത്യമായി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട ആഹാരം കൃത്യമായി പാചകം ചെയ്ത് അവരുടെ കൈകളിൽ ഏറ്റവും ശുദ്ധമായ രീതിയിൽ എത്തിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ട അവകാശങ്ങൾ അനുവദിച്ചു കൊടുക്കുക എന്നുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെയും ഒപ്പം തന്നെ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിൻ്റെയും പൂർണ്ണമായ ചുമതലയാണ്. ആ ഒരു ചുമതലയിൽ സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ AATUC കോട്ടയം ജില്ലാ പ്രസിഡന്റ് P പ്രദീപ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ CPI കോട്ടയം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് VB ബിനു, AATUC കോട്ടയം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് VK സന്തോഷ് കുമാർ, സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ AATUC സംസ്ഥാന ജനറൽ സെക്രട്ടറി PG മോഹനൻ, B രാമചന്ദ്രൻ, സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ AATUC സംസ്ഥാന കമ്മിറ്റി അംഗം ആലീസ് തങ്കച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു. പുതിയ ഭാരവാഹികളിൽ ജില്ലാ പ്രസിഡന്റായി P പ്രദീപിനെയും വൈസ് പ്രസിഡന്റുമാരായി വത്സലകുമാരി, സന്ധ്യ എന്നിവരെയും, ജില്ലാ സെക്രട്ടറിയായി സുജാത KRനെയും, ജോയിന്റ് സെക്രട്ടറിമാരായി ഏലിയാമ ജോസഫ്, സിന്ധു രാജീവ് എന്നിവരെയും സമ്മേളനം തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ കോട്ടയം. എന്റെ കേരളം പ്രദർശന വിപണന മേളയിലെത്തുന്നവർക്ക് നവ്യ അനുഭവമായി ഏലത്തോട്ടം. ടൂറിസം വകുപ്പാണ് ഏലത്തോട്ടവും തുരങ്കവും നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. തുരങ്കത്തിലൂടെ നടന്ന് ഏലത്തോട്ടത്തിലെത്താം. കോട്ടയത്ത് നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിലെത്തുന്നവർക്ക് നവ്യാനുഭവമായി സുരംഗയും ഏലത്തോട്ടവും. കാസർഗോഡ് ജില്ലയിലെ മലയോരങ്ങളിൽ വെള്ളത്തിനായി നിർമ്മിക്കുന്ന തുരങ്കമാണ് സുരംഗ. ആയിരക്കണക്കിന് സുരംഗകൾ നിർമ്മിച്ച് ശ്രദ്ധേയനായ C കുഞ്ഞമ്പുവിന്റെ ഓർമ്മയ്ക്കായാണ് സുരംഗ ഒരുക്കിയിരിക്കുന്നത്. ടൂറിസം വകുപ്പിന്റെ സ്റ്റാളിലാണ് ഈ പുത്തൻ അനുഭവം. ചെറുവെട്ടത്തിൽ തുരങ്കത്തിലൂടെയുള്ള നടത്തം കഴിഞ്ഞ് ചെന്നെത്തുന്നത് പച്ചപ്പ് നിറഞ്ഞ ഏലത്തോട്ടത്തിലാണ്. ലൈറ്റുകൾ പ്രത്യേക രീതിയിൽ ക്രമീകരിച്ച് ഏലത്തോട്ടത്തെ സുന്ദരമാക്കുന്നു. വൈക്കോലിൽ നിർമ്മിച്ച കുടിലും ഇവിടെയുണ്ട്. സ്റ്റാളിലെ മറ്റൊരാകർഷണമാണ് മുനിയറയുടെ മാതൃക. മറയൂരിൽ വലിയ പാറക്കല്ലുകളുടെ നേർത്ത പാളി കൊണ്ട് നിർമ്മിച്ച അറകളാണ് മുനിയറ. പ്രകൃതി സംരക്ഷണമാണ് ടൂറിസം വകുപ്പിന്റെ ഈ സ്റ്റാളുകൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥനായ ഗിരീഷ് പറയുന്നു. കേരള സർക്കാരിന്റെ 2nd വാർഷികത്തോടനുബന്ധിച്ച് സ്റ്റാളിലാണ് നിർമ്മിക്കുന്നത്. പ്രകൃതി സംരക്ഷണം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏലത്തോട്ടവും മുനിയറയും സുരംഗയുമെല്ലാം പ്രദർശനം കാണാനെത്തുന്നവർക്ക് ഇന്നുവരെ ലഭിച്ചിട്ടില്ലാത്ത അനുഭവമാണ് സമ്മാനിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കോട്ടയം. കോട്ടയത്ത് നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിലെ സെൽഫി ബൂത്ത് പൊതുജന ശ്രദ്ധ ആകർഷിക്കുന്നു. 360 ഡിഗ്രിയിലുള്ള സെൽഫികൾ ഇവിടെ എടുക്കാം. കോട്ടയത്ത് നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ പൊതുജനങ്ങൾക്ക് വിനോദത്തിനായി ഒരുക്കിയിരിക്കുന്ന പ്രധാന ആകർഷണമാണ് 360 ഡിഗ്രി സെൽഫി ബൂത്ത്. വികസന കാഴ്ചകളുടെ നടുവിലായി ഒരുക്കിയിരിക്കുന്ന ഈ സെൽഫി ബൂത്തിൽ കയറി നിന്നാൽ 360 ഡിഗ്രിയിലുള്ള കിടിലൻ വീഡിയോകൾ റെഡിയാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉൾപ്പെടുത്തി സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാൻ കഴിയും വിധം 17 സെക്കൻഡുള്ള വീഡിയോകൾ ഫോണിൽ ലഭ്യമാക്കാനുള്ള തത്സമയ സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്റെ കേരളം പ്രദർശനവേദിയിലെ PRD പവലിയനിലാണ് മേളയുടെ മുഖ്യ ആകർഷണമായ 360 ഡിഗ്രി സെൽഫി ബൂത്ത് ഒരുക്കിയിരിക്കുന്നത്. പ്രായഭേദമന്യേ മേളയിൽ എത്തുന്നവരുടെ പ്രധാന ആകർഷണമായി ഇതിനകം സെൽഫി ബൂത്ത് മാറിക്കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ കോട്ടയം. കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിലെ ബഗ്ഗി കാറുകൾ ഉടൻ ഓടിത്തുടങ്ങും. 3 വർഷമായി ഇവ തകരാറിലായി കിടക്കുകയായിരുന്നു. കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിലെ ബഗ്ഗി കാറുകൾ ഉടൻ ഓടിത്തുടങ്ങും. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കാറുകൾ ഓടിത്തുടങ്ങുന്നത്. കാറുകളുടെ ട്രയൽ റൺ ജനറൽ ആശുപത്രിയിൽ ആരംഭിച്ചു.
2018 കോട്ടയം അതിരൂപത ജനറൽ ആശുപത്രിക്ക് രണ്ട് ബഗ്ഗി കാറുകൾ നൽകിയിരുന്നു. ഒന്ന് അത്യാസന്ന നിലയിലായ രോഗികളെ കൊണ്ടുപോകുന്നതിനും മറ്റൊന്ന് മരുന്നുകൾ എത്തിക്കുന്നതിനുമാണ് ഉപയോഗിച്ചു തുടങ്ങിയത്. എന്നാൽ ഒരു വർഷം തികയുന്നതിന് മുൻപ് തന്നെ ബഗ്ഗി കാറുകൾ തകരാറിലായി. ആശുപത്രിയിലേക്കുള്ള വഴികൾ താറുമാറായതും വിദഗ്ധ പരിശീലനം നേടാത്ത ജീവനക്കാർ ഉപയോഗിച്ചതുമാണ് ബഗ്ഗി കാറുകൾ തകരാറിലാകാൻ കാരണം. കാറുകൾ തകരാറിലായതോടെ രോഗികൾ ഏറെ ബുദ്ധിമുട്ടിയിരുന്നു. തുടർന്ന് ആശുപത്രി വികസന സമിതി ഇതിന്റെ തകരാർ പരിഹരിക്കുന്നതിനായി കോയമ്പത്തൂർ കേന്ദ്രമായ കമ്പനിക്ക് പണം അനുവദിച്ചു. കാറുകളുടെ ബാറ്ററി, ടയർ, വയറിംഗ് ഉൾപ്പെടെയുള്ള പണികളാണ് ഇപ്പോൾ പൂർത്തിയാക്കിയത്. പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഉടൻ തന്നെ കാറുകൾ ഓടിത്തുടങ്ങുമെന്ന് ആശുപത്രി വികസന സമിതി അംഗം പി കെ ആനന്ദകുട്ടൻ പറഞ്ഞു. നമുക്ക് ഈ വാഹനത്തിൽ തന്നെ രോഗികളെ വാർഡിലേക്ക് എത്തിക്കാം. അതോടൊപ്പം തന്നെ വളരെ ബുദ്ധിമുട്ടാണ് ഈ മെഡിസിൻ കൊണ്ടുപോവുക. ആ മെഡിസിൻ കൊണ്ടുപോകുന്നത് ഒരു പരിധിവരെ നമുക്ക് മെഡിസിൻ ഗുഡ്സ് വാഹനം നമുക്ക് കിട്ടിയത് കൊണ്ട് തന്നെ, അത് റിപ്പയർ ചെയ്തുകൊണ്ട് തന്നെ എൻ്റെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വരുന്ന മരുന്നുകളെല്ലാം നമുക്ക് വാർഡുകളിലേക്ക് എത്തിക്കാൻ കഴിയും. അങ്ങനെ ഇത് ഉപയോഗശൂന്യമായി കിടക്കുന്നത് അത് ഉപയോഗത്തിലേക്ക് കൊണ്ടുവന്ന ഒരു സാഹചര്യം കൊണ്ട് അതിന് സൂപ്രണ്ട് ഡോക്ടർ ബിന്ദുകുമാരി, അതോടൊപ്പം തന്നെ എച്ച് എൻ സി അംഗങ്ങൾ, അതുപോലെ ബന്ധപ്പെട്ട ഓഫീസും എല്ലാം കൂടെ സഹകരിച്ചപ്പോഴാണ് ഇത് പെട്ടെന്ന് തന്നെ നിർമ്മാണം പൂർത്തീകരിച്ച് നമുക്ക് പ്രവർത്തന സജ്ജമായത്. ഏതാണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ ഇത് ഓടി തുടങ്ങും. കാരണം ചെറിയ ചെറിയ മെയിൻ്റെനൻസ് പണികൾ, പെയിന്റിംഗും മറ്റു കാര്യങ്ങളും മാത്രമേ ചെയ്യിക്കുന്നുള്ളൂ. കാറുകൾക്കൊപ്പം മറ്റ് വികസന പ്രവർത്തനങ്ങളും ആശുപത്രിയിൽ ആരംഭിച്ചു കഴിഞ്ഞതായും പി കെ ആനന്ദകുട്ടൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ കോട്ടയം. ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകർക്കെതിരെയുള്ള അതിക്രമം തടയാൻ നിയമ ഭേദഗതിയുമായി സംസ്ഥാന സർക്കാർ. അക്രമികൾക്ക് കടുത്ത ശിക്ഷ നൽകാനും ഓർഡിനൻസിൽ വ്യവസ്ഥയുണ്ട്. ആശുപത്രി സംരക്ഷണ ഓർഡിനൻസിന് സംസ്ഥാന മന്ത്രിസഭയുടെ അംഗീകാരം. ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് എതിരെയുള്ള അക്രമത്തിൽ കർശന ശിക്ഷ നൽകാനുള്ള ഓർഡിനൻസിന് ക്യാബിനറ്റ് അംഗീകാരം നൽകി. അധിക്ഷേപം, അസഭ്യം പറയൽ എന്നിവയും നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടും. ആരോഗ്യ പ്രവർത്തകർക്കെതിരായ അതിക്രമത്തിന് 7 വർഷം തടവാണ് പരമാവധി ശിക്ഷ. കുറഞ്ഞ ശിക്ഷ 6 മാസമാക്കി. നഴ്സിംഗ് കോളേജുകൾ ഉൾപ്പെടെയുള്ള മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നിയമത്തിന്റെ സംരക്ഷണം ഉണ്ടാകും. പ്രതികൾക്കെതിരെ സമയബന്ധിത നിയമ നടപടികൾക്കും വ്യവസ്ഥയുണ്ട്. 2012 പാസാക്കിയ നിയമപ്രകാരം ആരോഗ്യ പ്രവർത്തകർക്കോ സ്ഥാപനങ്ങൾക്കോ നേരെയുള്ള അതിക്രമങ്ങൾക്ക് 3 വർഷം തടവും 50,000 രൂപ വരെ പിഴയുമായിരുന്നു ശിക്ഷ. ഈ നിയമത്തിൽ ഭേദഗതി വരുത്തിയാണ് 7 വർഷം തടവ് പരമാവധി ശിക്ഷയാക്കിയത്. ആരോഗ്യ പ്രവർത്തകരുടെ വർഷങ്ങളായുള്ള ആവശ്യമായിരുന്നു ഈ ഓർഡിനൻസ്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകത്തിന് പിന്നാലെയാണ് അടിയന്തരമായി ഓർഡിനൻസ് ഇറക്കാൻ സർക്കാർ തയ്യാറായത്. ന്യൂസ് ബ്യൂറോ പൊൻകുന്നം. ആതുരാലയത്തിലെ കലാകാരന്മാരുടെ പ്രദർശനവുമായി കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രി. പെപ്സ്ബി എന്ന പേരിലാണ് മേള. ആതുരാലയത്തിലെ കലാകാരന്മാരുടെ പ്രദർശനവുമായി കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രി. കോട്ടയം ജില്ലാ ആശുപത്രി ജീവനക്കാരുടെ സ്റ്റാഫ് കൌൺസിലിന്റെ നേതൃത്വത്തിലാണ് ഭക്ഷ്യമേളയും പ്രദർശനവും സംഘടിപ്പിച്ചത്. ജില്ലാ ആശുപത്രി പരിസരത്താണ് ചിത്ര പ്രദർശനവും ഭക്ഷ്യമേളയും ഒരുക്കിയത്. പെപ്സ്ഡി എന്ന പേരിലാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. ജീവനക്കാരായ ഡോക്ടർ ആശാ പി നായർ, ഡോക്ടർ മനു മുരളീധരൻ, ഡോക്ടർ ടോണി, അഖില, അജിമോൻ, അജി ജോർജ്, മനോജ്, വിനീത, ജെസി, അനിത, ഭാരതി, രഞ്ജിത എന്നിവരുടെ ചിത്രങ്ങളും ഫോട്ടോകളും പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച കലാവസ്തുക്കളുമാണ് മേളയിൽ പ്രദർശിപ്പിച്ചത്. നാടൻ ഭക്ഷണ വിഭവ കൗണ്ടറും ഒരുക്കിയിരുന്നു. പ്രദർശനം ഡോക്ടർ ആർ ബിന്ദുകുമാരി ഉദ്ഘാടനം ചെയ്തു. സ്റ്റാഫ് കൌൺസിൽ പ്രസിഡന്റ് ഡോക്ടർ വിനോദ്, സെക്രട്ടറി ജെസി ആന്റണി, ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി അംഗം പി കെ ആനന്ദകുട്ടൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ കോട്ടയം. വാഗമൺ കാരികാട് ടോപ്പിലെ വാച്ച് ടവർ കം വെയിറ്റിംഗ് ഷെഡ് നിർമ്മാണം ഉടൻ തന്നെ പൂർത്തിയാക്കുമെന്ന് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA. എലിവേഷനുമായി ബന്ധപ്പെട്ട തടസ്സം മൂലമാണ് നിർമ്മാണം വൈകുന്നതെന്നും MLA പറഞ്ഞു. വാഗമൺ കാരിക്കാട് ടോപ്പിലെ വാച്ച് ടവർ വെയിറ്റിംഗ് ഷെഡ് നിർമ്മാണം താമസിയാതെ പൂർത്തിയാകുമെന്ന് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA. 2 വർഷത്തിലധികമായി നിർമ്മാണം നിലച്ചിരിക്കുകയായിരുന്നു. താൻ MLA ആയതിനു ശേഷമാണ് കൂടുതൽ തുക ലഭ്യമാക്കി പൂർത്തീകരണത്തിനുള്ള നടപടികൾ ആരംഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. എലിവേഷനുമായി ബന്ധപ്പെട്ട ഡിസൈൻ അപ്രൂവൽ ലഭിക്കുന്നതിനുള്ള കാലതാമസമാണ് നേരിടുന്നത്. മറ്റ് നടപടികൾ നല്ല നിലയിൽ പൂർത്തിയാക്കി. അതിനു മുൻപ് സ്ട്രക്ചർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഏറ്റവും പെട്ടെന്ന് തന്നെ തടസ്സങ്ങൾ നീക്കി നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ വ്യക്തമാക്കി. ഏതാണ്ട് 2 വർഷത്തിലധികമായി അതിന്റെ പ്രവർത്തനം നിർമ്മാണം നിലച്ചിരിക്കുകയായിരുന്നു. ഞാൻ MLA ആയതിനു ശേഷം കൂടുതലായി തുക ലഭ്യമാക്കി അത് പൂർത്തീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ച് എൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഏതാണ്ട് അന്തിമഘട്ടത്തിലാണ്.
അതിൻ്റെ എലിവേഷനുമായി ബന്ധപ്പെട്ട് ഉള്ളൊരു ഡിസൈൻ അപ്രൂവൽ ലഭിക്കുന്നതിൻ്റെ ഒരു ചെറിയ കാലവിളംബം മാത്രമാണ് നിർമ്മാണത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അതിന് മുന്നോടിയായി അത് പ്ലാസ്റ്ററിങ് നടത്തുന്നതിനും ടൈലിടുന്നതിനും ഭിത്തി കെട്ടി അടവാക്കുന്നതിനും അതുപോലെ തന്നെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ നല്ല നിലയിൽ പൂർത്തീകരിച്ചത് ഞാൻ എം എൽ എ ആയി ചുമതലയേറ്റതിന് ശേഷമാണ്. ഒന്നാം നിലയിൽ റെസ്റ്റോറന്റ് ടോയ്ലറ്റും രണ്ടാം നിലയിൽ പുലിയുടെ പ്രതിമയും ആലപ്പുഴ വരെ കാണാനാവുന്ന രീതിയിൽ ബൈനോക്കുലർ സംവിധാനവും ഉൾപ്പെടുത്തിയാണ് വാച്ച് ടവർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പദ്ധതി നടപ്പിലാക്കുന്നതിനായി ആദ്യഘട്ടത്തിൽ 40 ലക്ഷം രൂപ അനുവദിക്കുകയും വാച്ച് ടവറിന്റെ ഘടന പൂർത്തിയാക്കുകയും ചെയ്തു. തുടർന്ന് അവശേഷിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതിനായി 30 ലക്ഷം രൂപ അനുവദിച്ച് 2021 ഫെബ്രുവരിയിൽ ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്തിരുന്നു. നിലവിൽ വാഗമണിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് വിശ്രമിക്കുന്നതിനോ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനോ ഈരാറ്റുപേട്ട വാഗമൺ റൂട്ടിൽ സൗകര്യങ്ങളില്ല. ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒറ്റ ഈട്ടിയിലെ സാംസ്കാരിക നിലയം നവീകരിച്ച് ടേക്ക് എ ബ്രേക്ക് സമുച്ചയം നിർമ്മിക്കുമെന്നും വഴിക്കടവിൽ വിനോദസഞ്ചാരികൾക്കായി ടൂറിസം ഫെസിലിറ്റേഷൻ സെന്റർ സ്ഥാപിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷോൺ ജോർജും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പാല. എൻസിപിയുടെ നേതൃത്വത്തിൽ വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷങ്ങൾ സത്യാഗ്രഹ സ്മാരക ഹാളിൽ സംഘടിപ്പിക്കുമെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ മാസം 29-30 തീയതികളിലാണ് ആഘോഷം. കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും ചരിത്രം പുതുതലമുറയുടെ അറിവിലേക്ക് കൈമാറുന്ന പരിപാടികളാണ് തുടക്കത്തിൽ സംഘടിപ്പിക്കുന്നതെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുഭാഷ് പുഞ്ചകൂട്ടിൽ പറഞ്ഞു. കലാമത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പരിപാടിക്ക് ആരംഭം കുറിക്കും. അതിനുശേഷം 30-ാം തീയതി പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് പി സി ചാക്കോൻ സാറിന്റെ അധ്യക്ഷതയിൽ കേരളത്തിലെ സഹകരണ വകുപ്പ് മന്ത്രി പ്രിയങ്കരനായ ശ്രീ വി എൻ വാസവൻ അവർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പരിപാടിക്ക് തുടക്കം കുറിക്കുകയാണ്. കേരള പുലയർ മഹാസഭ സംസ്ഥാന സമ്മേളനവും വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷവും ഈ മാസം 21 മുതൽ 23 വരെ വൈക്കത്ത് നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 21-ന് വൈകുന്നേരം 5 മണിക്ക് ചേരുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വൈക്കം സത്യാഗ്രഹത്തിന്റെ സമരനായകൻ ആമച്ചാടി ദേവന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ദീപശിഖ പ്രയാണത്തോടു കൂടി 13 കിലോമീറ്റർ പദയാത്രയെ സഞ്ചരിച്ച് വൈകിട്ട് 3 മണിക്ക് വലിയ കവലിൽ എത്തിച്ചേരുന്നതിന് ശേഷം SSLC പ്ലസ് ടു കഴിഞ്ഞവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് മാർഗനിർദ്ദേശം ഒരുക്കാൻ മെഗാ എഡ്യൂക്കേഷൻ ആൻഡ് കരിയർ എക്സിബിഷൻ. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ MLA മുൻകൈയെടുത്തു നടത്തുന്ന ഫ്യൂച്ചർ സ്റ്റാർ പദ്ധതിയുടെ ഭാഗമായി ഈ മാസം 27-ന് ഈരാറ്റുപേട്ട PTMS ഓഡിറ്റോറിയത്തിലാണ് രാവിലെ 10 മുതൽ വൈകുന്നേരം 4 മണി വരെ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. മാന്തറ വിലങ്ങുപാറ ചിറ്റേട്ട് എലിസബത്ത് വർക്കി നിര്യാതയായി 71 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് പൊൻകുന്നം തിരുക്കുടുംബ ദേവാലയ സെമിത്തേരിയിൽ. അറിയിപ്പ്. സംസ്ഥാന ഖാദി ബോർഡും കാഞ്ഞിരപ്പള്ളി സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കും ചേർന്ന് വൻതേനീച്ച വളർത്തലിന് സബ്സിഡി നൽകുന്നു. താൽപര്യമുള്ള കർഷകരിൽ നിന്നും വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മുതൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ അപേക്ഷ നേരിട്ട് സ്വീകരിക്കും. ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ കോപ്പിയും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും എന്നിവയുമായി സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിൽ എത്തണം. ഫോൺ 9496161718. പാമ്പാടി LBS സെന്ററിൽ ഈ മാസം 24-ന് ആരംഭിക്കുന്ന ഡേറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ കോഴ്സിന് SSLC പാസ്സായവർക്ക് അപേക്ഷിക്കാം. ഫോൺ 9895041706. കൂവപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ ഫൈബർ ഒപ്റ്റിക്സ് ടെക്നീഷ്യൻ കോഴ്സിന്റെ പുതിയ ബാച്ചിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചു. പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. 25 ദിവസ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകും. ഫോൺ 9496325256. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയത്ത് നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് തിരക്കേറുന്നു. ആകർഷകമായ ടൂറിസം PRD ഡിപ്പാർട്ട്മെന്റുകളുടെ സ്റ്റാളുകൾ. സ്കൂൾ പാചക തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന് CK ആശ MLA. കേന്ദ്രവിഹിതം ലഭിക്കാത്തത് പ്രതിസന്ധി രൂക്ഷമാക്കിയെന്നും MLA. കോട്ടയം ജനറൽ ആശുപത്രിയിലെ ബഗ്ഗി കാറുകൾ ഉടൻ ഓടിത്തുടങ്ങും. തകരാറുകൾ പരിഹരിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.